ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 14 ശിശുദിനം. ശിശുദിനത്തിന് പുറമെ ആൻസിൻ്റെ പപ്പയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വണ്ടി കണ്ടപ്പോൾ മനസ്സിലായില്ലേ, രണ്ട് ദിവസമായിട്ട് ഈ വണ്ടി രാവിലെ തന്നെയുണ്ട്. അൻവർ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യനും പ്ലംബറും എല്ലാം കൂടിയിട്ടാണ് അവൻ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ 7 മണിക്ക് വന്നു. അപ്പോൾ 7 മണിക്ക് വരണോട് കൂടി ഞാൻ എണീക്കണേ ഉള്ളൂ. വരനോട് കൂടിയിട്ട് ഡാഡിയും ഡോണും കൂടിയിട്ട് മുകളിലേക്ക് അൻവറിൻ്റെ കൂടെ പോയി. ഇത് മുഴുവൻ ഇനിയും ഒതുക്കി തീരാനുള്ള സാധനങ്ങളാണ്. നാളെ ദാ ഡിവൈനും കുട്ടികളും വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ബെഡ്റൂമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. പക്ഷേ നിങ്ങൾക്ക് അവസാനം കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് അങ്ങോട്ട് ഒതുങ്ങി എന്നുള്ളത് കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 90% ഡിമ്പിളും 5% ഡോണും ബാക്കി 5% ഡാഡിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് പറ്റിയില്ല. എനിക്ക് ചില ദിവസം ഞാൻ പറയാറില്ലേ വൈകിയാണ്ടാവുന്ന, അതുപോലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ അൻവറും ഡോണും കൂടിയിട്ട്, അപ്പോൾ ഡോണൊപ്പം നിന്നാലേ അവനെ അറിയുള്ളൂ അവൻ്റെ റൂമിൽ എന്തൊക്കെ വേണം. അപ്പോൾ അവനീ പാട്ട് വയ്ക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ മറ്റേ സിസ്റ്റം എവിടെ വയ്ക്കണം, പിന്നെ ACയുടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഫോട്ടോസ് വെക്കേണ്ട സ്ഥലങ്ങൾ ഒക്കെ പ്ലഗ് സ്ക്രൂ ചെയ്യണമല്ലോ. ഇപ്പോൾ ആ പണ്ടത്തെ പോലെ ആണി അടിക്കലല്ലല്ലോ. അതുപോലെ ഈ ഒക്കെ എടുക്കുന്ന വയറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അങ്ങനെ കണ്ടമാനം പണികളുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ അതിൻ്റെ ഒപ്പം നിന്നു, ഡാഡി അതെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പം ഇനി കുറേ പണികൾ അവർ ഡോണിനുള്ള ചില്ലറ പണികൾ വേറെ ഉണ്ട് കേട്ടോ. ഫോട്ടോസ് മാറ്റി വയ്ക്കൽ അത് ഇതൊക്കെ കുറേ പണികളുണ്ട്. കാരണം അവനായാലും അതെ നമ്മളുടെ പോലെ തന്നെ വളരെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ് കേട്ടോ അവൻ. ഇവിടുത്തെ കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതെ എൻ്റെ ബെഡ്റൂം കണ്ടില്ലേ. ഇനി ഇത് എനിക്ക് കാലത്ത് സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതെങ്ങനെ ഞാൻ വൃത്തിയാക്കി എടുക്കും എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ അവസാനം കാണാം, ഞാൻ പറയണില്ല എങ്ങനെയായി എന്നുള്ളത്, അവസാനം കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ അൻവർ എനിക്ക് തോന്നുന്നു പോകുമ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ കട്ടൻ ചായ കാപ്പി മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ കയറിയപ്പോഴാണ് ഞാൻ ഈ ഇതൊക്കെ കണ്ടതും ഞാൻ വീഡിയോ എടുത്തതും കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എന്ത് കാണിച്ചു വെച്ചാൽ ഡാഡിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ താഴേക്ക് പോവുക ചെയ്തത് ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഡാഡി എടുത്തിട്ടുള്ളതാണ്. ഇത് തോമൂൻ്റെയും പാച്ചുവിൻ്റെയൊക്കെ ടബുകളാണ്. 3 പ്രായത്തിൽ ഉപയോഗിച്ചിരുന്ന ടബാണ്. പാച്ചുവിൻ്റെ എക്സ്ട്രാ ടബുകൾ മുനമ്പത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓർമ്മയുണ്ടാവും. നിങ്ങൾ കോട്ടയത്ത് ഞങ്ങൾ പോയപ്പോൾ തോമൂന് മറ്റേ ഇതിൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാ. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടക്കി പെറുക്കി വെച്ച് പിന്നെ പിന്നെ വേണമല്ലോ. നമ്മൾ ഒതുക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യ മുറിയിൽ നിന്നെടുത്ത് ആ മുറിയിലേക്ക് വെച്ചാൽ ഒതുക്കലാവില്ലല്ലോ. നമ്മൾ ഓരോ സാധനങ്ങളും സോർട്ട് ചെയ്ത് കത്തിക്കാനുള്ളത് കത്തിച്ച് കൊടുക്കാനുള്ളത് കൊടുത്ത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒതുക്കൽ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ ഈ സ്ഥാനം ഇവിടെ നിന്നെടുത്ത് അപ്പുറത്ത് വയ്ക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടാവും ഞാൻ സ്റ്റഡി ടേബിളൊക്കെ ഒതുക്കി ഒരേ മുക്കുമൂലയും കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു 3/4 ഭാഗം ഒതുക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആനക്കുട്ടം വരെയുള്ളത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ലാബും ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ് ബാക്കി ഉണ്ടായിരുന്നത് കേട്ടോ. ചെരുപ്പ് സ്റ്റാൻഡും കുറേ അല്ലറ ചില്ലറ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വശത്തുണ്ടായിരുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് ഡാഡി മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് നനച്ചു കേട്ടോ. അപ്പം നല്ല ഉഷാറായിട്ട് അവിടെ ഉള്ളത് നിൽക്കുക. കാരണം നേരെ മുകളിൽ നിന്ന് നല്ല വെളിച്ചം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ നല്ല ഉഷാറായിട്ട് നിന്നേ. അപ്പോൾ ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ താഴേക്ക് ഇറങ്ങും തോറും അതിന് ഭയങ്കര ഒരു ഉഷാറുറവ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം കഴിഞ്ഞിട്ട് അവരെയൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് ഒന്ന് വെക്കാം. പുറത്തേക്കെന്ന് പറഞ്ഞാലും വെയിൽ അങ്ങനെ അധികം കൊണ്ടാൽ അത് കരിഞ്ഞു പോവും. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാം, സമയം ഇനിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ ഡാഡി എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തിട്ടൊക്കെ എടുത്തേന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് തപ്പണത്. അപ്പോൾ ഈ ആ സമയത്ത് ഞാനിവിടെ താഴെ ചായ പാലെടുക്കാറുണ്ട് കേട്ടോ. ആ പാലും ഇന്നെങ്ങനെയാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോക്ക് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റുകൾ ഒതുക്കുക എന്നുള്ളതായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു, ഒരു 4 പീസ് ഉണ്ടായിരുന്നു. വെള്ളയപ്പം ഉണ്ടായിരുന്നു, പിന്നെ എന്തിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു, ദോശമാവ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് നൂഡിൽസിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ സംഭവം എടുത്തിട്ട് അത് അവസാനിപ്പിച്ചു. അപ്പോൾ അതേ ഇവിടെ പാച്ചുട്ടൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വന്നു. അപ്പോൾ ഡിമ്പിളും അവനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇന്ന് ശിശുദിനല്ലേ, റാലിയൊക്കെ ഉണ്ട് എൻ്റെ കുട്ടിക്ക്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ട് നടക്കണം കേട്ടോ. അവനറിഞ്ഞൂടാ റാലി എന്താണെന്നൊന്നും അവനറിഞ്ഞൂടാ. എന്നാലും രാവിലെ എണീറ്റപ്പോൾ അവന് അൻവറിനെ കൂടി കണ്ടപ്പോൾ ഒരാളെയും കൂടി കാണാമല്ലോ. അവന് അധികം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇതേ കണ്ടു വാഷിംഗ് മെഷീൻ കിടന്നിട്ട് തെറമ്പണതാണ്.
സംഭവം. അത് ഇരിപ്പടമൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് അതിനൊരു വിറയില്ല, ഇരിപ്പ് ശരിയാവണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ രണ്ട് ട്രിപ്പ് വാഷ് ചെയ്തു കേട്ടോ. ഒരു ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ സംഭവങ്ങളും വാഷ് ചെയ്ത് കഴിഞ്ഞ്, ഇത് ഞാൻ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് കേട്ടോ, നിങ്ങളും ഇത് വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം വാഷിംഗ് മെഷീനിൽ നമ്മൾ സോപ്പും പൊടി യൂസ് ചെയ്തിട്ട് കഴുകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കും ചിലത്. പക്ഷേ ഇതാവുമ്പോൾ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആകുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഓഫറാണ് വരണത്. 3 കിലോ വാങ്ങിക്കും, 3 ലിറ്ററിന് 2 ലിറ്റർ ഫ്രീ, അങ്ങനെ 5 ലിറ്ററാണ് വരണത്. ചിലത് 4 രണ്ട് വരുന്നുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ട്, കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ ഞാൻ. നമ്മളുടെ 2 ഹുക്കും അതുപോലെ ചൂലുമ ഒരു ഓട്ട ഇട്ടിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചൂല് താഴെ ഇടണ്ടാവും. അപ്പോൾ താഴെ ഇട്ട് കഴിയുമ്പോൾ മിക്കവാറും ഈ ചൂലുമ ചിലപ്പോൾ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ അഴുക്ക് വരും, പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും ചൂല് താഴെ ഇടരുത് എന്ന് പറയണം, ഇങ്ങനെ കൊളുത്തിയിടണമെന്നാണ് പറയണത്. പ്രത്യേകിച്ച് തിരിച്ച് വെക്കരുത്, ചൂല് താഴെ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതേ ഒരുവിധം സാധനങ്ങളൊക്കെ ഇതാ ഫിറ്റ് ചെയ്യണം. അപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു ഇത് എവിടെ എന്തൊക്കെ വെക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ അൻവർ എന്നെ പറഞ്ഞു ഇന്ന ദിക്കിലാണ് നട വയ്ക്കുക, ഇന്ന ദിക്കിലാണ് ക്ലോക്ക് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അവൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ അത് ഡിവൈൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീ കേട്ടോ, ഗിഫ്റ്റ് ചെയ്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് പോയത് അവിടെയാണ്. അപ്പോൾ അവർ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഈ നട എന്താ ഇപ്പോൾ കത്തിക്കണേന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സമയത്താണ് കുരിശ് വരച്ച് കത്തിച്ച് പോയെങ്കിലും എനിക്ക് തിരിച്ച് വന്ന് എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല കേട്ടോ വീഡിയോ. പക്ഷേ എനിക്ക് ആ നട വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ മനസ്സിനൊരു വിഷമം പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടിയും ഇതിലങ്ങോട്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ദേ പാച്ചുകൂട്ടൻ പ്ലേ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ ഉഷാറായി ചാടി കളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കണു. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞില്ലേ അവന് ഡയപ്പർ പോലും മാറിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണത്, ഇതാണ് അവൻ്റെ അംഗം. അപ്പോൾ അവൻ്റെ കയ്യമ്മ കിടന്ന് ഇങ്ങനെ തൂങ്ങും. അപ്പോൾ അവനച്ചാ അപ്പോൾ അവനെ കുളിപ്പിക്കുമ്പോൾ അപ്പാപ്പനെ നിന്നില്ലെങ്കിൽ അപ്പാപ്പനെ വിചാരം അപ്പാപ്പനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണതെന്നാ. അപ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ് കേട്ടോ, ഫുൾ ടൈം അപ്പാപ്പ അപ്പാപ്പ എന്നുള്ള വിളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ പേര് പറയും അപ്പം അവൻ്റെ ചായ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഇതേ മിടുക്കനായിട്ട് ഇതാ റാലിക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണം. ശിശുദിന റാലി കുട്ടിയുടെ ആദ്യത്തെയാണ്, 2.5 വയസ്സാവണേലും മുമ്പ് അവന് അങ്ങനെ ഒരു പരിപാടിയിൽ പോകാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷം. അവർ പോകുമ്പോഴാണ് ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മളുടെ ബാക്കിൽ അംഗൻവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കലപല ശബ്ദം കേൾക്കും. പക്ഷേ ഇപ്പോൾ ആ ചേമ്പ് വലുതായ കാരണം എനിക്ക് അവരെ കാണാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് അവരുടെ പ്രൊസഷൻ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനെ ഇരുത്തില്ല, 3 വയസ്സാവണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുത്തണോണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ അവന് 3 വയസ്സായാലേ അംഗൻവാടികളിൽ ചേർത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ജസ്റ്റ് ബാക്കിൽ ഞാൻ പലപ്പോഴും കാണിച്ചതുണ്ടല്ലോ, അവിടെ വരെ പോയിട്ട് അവർ തിരിച്ചു വന്നു കേട്ടോ. കുട്ടികൾക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ എന്നോട് എടുത്തോളാം പറഞ്ഞു കേട്ടോ. പക്ഷേ ഡിമ്പിളിൻ്റെ മറ്റേ പാച്ചുവിൻ്റെ സ്കൂളിൽ അവർ എടുത്തെങ്കിലും അത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ നമ്മളെ കുട്ടി നെഹ്റുമാർ ചാച്ച നെഹ്റുമാർ ഇതേ പോണു. അപ്പോൾ എല്ലാവരും അതായിട്ട് നമ്മളെ നോക്കി ഹായൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി, എല്ലാ കുട്ടികളും അതെ. അപ്പോൾ ഞാൻ മുമ്പ് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണെങ്കിൽ ഞാൻ മിഠായി കൊണ്ട് പഠിക്കൽ നിന്നേനെ കുട്ടികൾക്ക് ഓരോ മിഠായി കൊടുക്കാനായിട്ട്. പക്ഷേ ഇത് ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോഴല്ലേ ഇവരെ കണ്ടത്. പക്ഷേ എന്നാലും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എൻ്റെ മോൻ അവിടെ സ്കൂളിൽ അവിടെ പ്ലേ സ്കൂളിൽ പോണത് ഞാൻ കാണാത്തതിൻ്റെ ക്ഷീണം എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടോ. ഇവർ ഈ കുഞ്ഞു ഉണ്ണികളുടെ പോണാണ്ടപ്പോൾ അവരിലൊരാളായിട്ട് എനിക്ക് തോന്നി നമ്മുടെ പാച്ചുവിനെ. തോമ പിന്നെ ഇങ്ങനത്തെ ഒന്നും ആയിട്ടില്ല, അടുത്ത വർഷം തൊട്ട് അവനെല്ലാത്തിലും ആക്റ്റീവായിട്ട് കൊണ്ടുവരണം, ആക്റ്റീവാക്കി കൊണ്ടുവരണം അവനെ. അപ്പോൾ അങ്ങനെ ഇവിടെ അതേ അപ്പാപ്പയെ കൊണ്ടാക്കി പോന്നു കഴിഞ്ഞപ്പോൾ അപ്പാപ്പാന്ന് വിളിച്ചിട്ട് ഒരുത്തൻ വിളിക്കുകയാണ്. അപ്പാപ്പൻ പോണ വഴി നോക്കി അമ്മോട് പറയണത് അപ്പാപ്പൻ പോയി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് ഡിമ്പിളെ എനിക്ക് അവിടെ നിന്ന് അയച്ചെന്നതാണ്. അപ്പോൾ ഇവിടെ അതേ അൻവർ പോയി കഴിഞ്ഞതിന് ശേഷം ഡാഡി മോനും കൂടിയിട്ട് ബെഡ് മൊത്തം കൊണ്ടുവന്ന് കുടഞ്ഞ് എന്താ പറയുക പുതിയ റൂം പോലെ ആക്കണ്ടേ, ഫുൾ പൊടിയാണേ. അപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അത് ക്ലീൻ ചെയ്യാണ്ട് ഉണ്ണിയോള് വരണതല്ലേ, രണ്ടുപേരും വരണതല്ലേ, പാച്ചുവിനും പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് വാക്വം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്ത് ആക്കി അപ്പളേക്ക് അപ്പാപ്പൻ പോയിട്ട് പ്രൊസഷൻ കഴിഞ്ഞ വഴിക്ക് ഡിമ്പിളും പാച്ചും തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് ദേ അവൻ്റെ അപ്പാപ്പനെ വിഷയമാണ്, ഫ്രാങ്കോ അപ്പാപ്പൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ബർത്ത്ഡേക്ക് വിഷയം. അപ്പോൾ അത് കുട്ടി കുറുമ്പോൾ അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വെള്ളം വാങ്ങിയിട്ട് ചെയ്യണ പണി അത് ഇങ്ങനെ ചീറ്റിച്ചിട്ട് അതിൽ കൈയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ആ കൈ കൊട്ടും. അപ്പോൾ ഞാൻ പറയും
പറഞ്ഞ് കേട്ടിട്ടുണ്ട് നനഞ്ഞ കൈ കൊട്ടരുതെന്ന്. അപ്പം ഞാൻ പറയും, മോനെ നനഞ്ഞ കൈ കൊട്ടലടാ എന്ന് പറയും. അപ്പം അവനതൊരു കൗതുക ചെയ്യാനായിട്ട് കേട്ടോ. എന്നാലും നനഞ്ഞ കൈ ഞാൻ കൊട്ടാൻ സമ്മതിക്കാറില്ല, എന്തോ പറയണ കേട്ടിട്ടുണ്ട് നല്ലതല്ല എന്ന്. അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ കുട്ടികളോടും പറഞ്ഞു കൊടുക്കും. ആരും പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം അവർക്ക് അറിയണമെന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ശരിയല്ലാത്ത കാര്യങ്ങൾ അവരെ അപ്പം തിരുത്തി കൊടുത്താൽ അത് പാച്ചുവിന് എന്നല്ല, ഡിമ്പിളിന് തൊട്ട്, ഡിമ്പിളായാലും ഡോണായാലും നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ എപ്പോഴും പരസ്പരം ഷെയർ ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മൾക്ക് മരിക്കുന്നത് വരെ പഠിക്കാനുണ്ട് പാഠങ്ങൾ. നമ്മൾ എല്ലാവരും വിചാരിക്കും എനിക്കെല്ലാം അറിയാമെന്ന്. ഒരിക്കലുമില്ല, നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും നമുക്കറിയാത്തതുണ്ടാവും. അങ്ങനെ അവൻ ഫ്രാങ്കോ പാപ്പം കാണാൻ വേണ്ടിയിട്ട് പത്രാസ് കാണിക്കണതാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞ് ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരത്തോടെ കയറി. അപ്പോൾ ഡോൺ ഇന്ന് ഉച്ചയ്ക്ക് കോട്ടയത്തേക്ക് പോയി, അവരെ കൊണ്ടുവരണ്ടേ. അപ്പോൾ പൊടി കണ്ടു നിറച്ച്, ഈ പൊടിയൊക്കെയാണ് ഇനി തുടച്ച് സാധാരണ ലെവലിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഞാനും പാച്ചും വല്ലപ്പോഴും വന്ന് കയറി വരണുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കാൻ കയറി വരും, പിന്നെ ഞാനും പാച്ചും കൂടി അപ്പുറത്തെ റൂമിൽ പോയിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പൊടിയിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നതുള്ളൂ. അപ്പോൾ അങ്ങനെ ഡോൺ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഡോൺ വന്ന് ചോറ് ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, ഞാൻ ചോറ് വയ്ക്കാൻ മറന്നു. ഡിമ്പിളെങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം കറികളൊക്കെ വെച്ചേക്ക് വെക്കണ കാരണം ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറ് വയ്ക്കാനാണ് മറന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എനിക്ക് നേരെ ആവണുള്ളൂ, ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം, എനിക്ക് ചായ മതി എന്നിട്ട് ഞാൻ ചായ കൊടുത്തു. ചായയും ബിസ്ക്കറ്റും ബ്രെഡൊക്കെ ആയിട്ട്, ബ്രെഡും ബട്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് മൂപ്പര് പോയത്. എന്നിട്ടാണ് ഞാൻ ചോറ് വെച്ചത് കേട്ടോ. 12, 1 മണി, 1:30 ആകുമ്പോഴേക്കും ചോറായി. പക്ഷേ ഞാൻ മറന്നു എന്ന് പറയാം, തിരക്കിൻ്റെ ഇടയിലേ നമുക്ക് സ്വാഭാവികമാണ്, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഡിവൈനിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് ഇങ്ങനെ ആക്കി വെക്കൽ കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലും അതെ നിറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ. അപ്പോൾ ഡാഡി കഴിഞ്ഞ ആഴ്ചയിൽ കോണി വന്നൊന്ന് പതുക്കെ വീഴാൻ പോയി, പാച്ചുവിനെ പിടിക്കാനായിട്ട് ഓടിയതാ. അപ്പോൾ ഒന്ന് വീഴാൻ പോയപ്പോൾ കൈയിടിച്ചു, അപ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഇടയ്ക്ക് മൂപ്പര് റൂമിൽ പോയിട്ടൊന്ന് കെടുക്കും, പാച്ചുവിനെയും കൊണ്ട് വോളിനെ അടിച്ചിട്ട് കെടുക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഞാനും ഡിമ്പിളും കൂടിയിട്ട് അലമാരി കൊണ്ടുവന്ന ആഴ്ച ഒതുക്കിയിട്ടുള്ളതാണ്. കുറേ സാധനങ്ങളൊക്കെ ബാക്കി ഡോണാണ് ഒതുക്കിയത്. ആ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഡോൺ ഒതുക്കി, ബാക്കിയൊക്കെ ഷർട്ടുകൾ, ഹാഫ് സ്ലീവ്, ഫുൾ സ്ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഓരോ ബാഗുകളാക്കിയിട്ട് അന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അലമാരി ഒതുക്കുന്ന പണി പണ്ടേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കൊണ്ടുവന്ന സമയത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ തുറന്നതിന്, ഡിവൈൻ വന്നതിന് ശേഷം അത് സോർട്ട് ചെയ്തിട്ട് നല്ലതും പൊട്ടയൊക്കെ മാറ്റി മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിവൈൻ വന്നാൽ നല്ല പണിയാണ് ഇത് മുഴുവൻ. ഇനി എന്താണ് ഏതാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അതെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലങ്ങളിലായി. അപ്പോൾ ഈ വലിയ തലോണ ഉണ്ടോ, ഇത് ശരിക്കും ഞങ്ങളുടെ എല്ലാ ബെഡ്റൂമിലും 3 ബെഡ്റൂമിലും ഇങ്ങനത്തെ വലിയ തലോണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ആ തലോണ എടുത്ത് പെരുമാറാൻ പറ്റില്ല, നമ്മൾ രണ്ടാൾ കൂടി എടുത്താലേ ആ തലോണ പൊക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ആ തലോണ. അപ്പോൾ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ തോമുവിനെ പാച്ചുവിനൊക്കെ സൈഡിൽ, പാച്ചുവിനല്ല തോമുവിനെ ഇങ്ങനെ സൈഡിൽ തടക്കി വെക്കാനായിട്ടാണ് ആ തലോണ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങൾ. ഇനിയിപ്പോൾ ഇവർ വന്നിട്ടുള്ള ഒതുക്കലൊക്കെ അവരായിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് മുഴുവൻ കാര്യങ്ങളങ്ങനെ ഒതുക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ, അവരുടേതായ രീതിയിൽ ഉണ്ടാവില്ലേ. അങ്ങനെ ഇതേ ബാത്റൂമിൽ നിന്ന് 3 ടബും എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ നോക്കിയപ്പോൾ 3 ടബും അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ല, ചാക്കോച്ചന് ഏറ്റവും ചെറുതല്ലേ വേണ്ടു. അപ്പോൾ അത് മാത്രം അവിടെ വയ്ക്കാം എന്നിട്ട് ബാക്കി അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. അങ്ങനെ ഡാഡി ഒരു വശത്തു നിന്ന് തുണിയെടുത്ത് ഒരേ ഭാഗങ്ങൾ തുടച്ചു തുടങ്ങി. ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മറ്റേ ഡോണിൻ്റെ റൂം ഒതുക്കി അവസാനം ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞപ്പോഴേക്കും മമ്മിയും ഡാഡിയും കൂടിയിട്ട് ഈ റൂം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിമ്പിളിനെങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും എന്താ പറയുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനാണ് അവൾക്കിഷ്ടം. കൂടുതലായിട്ടിങ്ങനെ ഓരോ പണികൾ ചെയ്യുക എൻ്റെ അതേ സ്വഭാവമാണ്. അപ്പോൾ മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നേരം പോകാന്നുള്ളതാണ് ആളുടെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ അവിടെ ഒതുക്കി ഇവിടെ ഒതുക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ നോക്കുമ്പോൾ അറിയാം, ഞാൻ ഈ വണ്ടികളൊക്കെ എടുത്ത് ഒരു കവറിലാക്കി മാറ്റി വെച്ചേക്കായിരുന്നു, ഡോണും അതെ. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു, എന്തിനാ അങ്ങനെ മാറ്റി വെക്കണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തോമു വരുമ്പോൾ ഒരു സന്തോഷമായിക്കോട്ടെ എന്നിട്ട് അവൾ വണ്ടികൾ മൊത്തം എടുത്ത് ഒതുക്കി വെച്ചു.
ഒതുക്കി വെക്കുക മീൻസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്കായി അല്ലാതെ വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാച്ചുവിൻ്റെ റൂമിൽ ഒട്ടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒപ്പം പാച്ചുവിൻ്റെ റൂമിലേക്ക് ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. പക്ഷേ തോമുവിൻ്റെ ഇവിടേക്ക് രണ്ട് പാക്കറ്റ് വാങ്ങി, കാരണം വലിയ റൂമാണ്. അപ്പോൾ അതനുസരിച്ചപ്പോൾ ഈ സമയം കണ്ടു 9:45 ഇവിടെ പണിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഒരേ ഭാഗം ഒട്ടിച്ചു. മുകളിലുള്ള ഭാഗമൊക്കെ ഡാഡി ഡാഡിക്ക് ഞാൻ പറഞ്ഞില്ലേ കയ്യിനൊരു വേദനയുള്ള കാരണം ഡാഡിക്ക് അങ്ങനെ ആഞ്ഞൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഡാഡിയൊക്കെ ഒരുവിധം മുകളിലെത്തുന്നത് വരെ ഒട്ടിച്ചു തന്നു. പിന്നെ ലാഡർ ഇരിക്കുന്നുണ്ട്, പക്ഷേ ലാഡറുമ്മ കയറിയിട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു അത്രയും റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദാ ഒരേ ഭാഗം ഒതുങ്ങി ഫുള്ള് അടിമളടിച്ച് അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റിടുക, അല്ലെങ്കിൽ വീണ്ടും ആ പൊടി അതുമ്മയാവില്ലേ. അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചനുള്ള ബെഡ് ഒരുങ്ങി. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിവൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡിവൈനെ മറ്റേ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് ചാക്കോച്ചന്. അപ്പോൾ അത് ഇവിടെ ഒരു സെറ്റ് ഇവിടെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ കുളിക്കാനുള്ള ടബ് റെഡി, പാച്ചുട്ടനുള്ള ചാക്കോച്ചനും തോമൂട്ടനുള്ള ബാത്റൂം റെഡി, ഇതാ ക്ലിപ്പുകൾ ഹാങ്ങർ ഇതൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഗസ്റ്റ് റൂമിൽ. മുമ്പേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്ന് കെടുക്കുമായിരുന്നു, പിന്നിപ്പോൾ ഡിവൈൻ്റെ അമ്മ വരുമ്പോഴോ അച്ചാച്ചനും വരുമ്പോഴൊക്കെ ഉള്ളൂ. ഇപ്പോൾ അവിടെ അങ്ങനെ ആരും സന്ദർശകരില്ല ശരിക്കും കോവിഡിന് ശേഷം. അപ്പോൾ അങ്ങനെ ഈ റൂം അലങ്കോലപ്പെട്ട് കിടന്നിട്ട് പിന്നെ നമ്മുടെ മേരിയും നമ്മുടെ വസന്തേച്ചിയും ഒക്കെയാണ് ഈ റൂം യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മളത് നല്ലൊരു റൂമാക്കി വീണ്ടും തിരിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ ഫുൾ കഴിഞ്ഞു, ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പം ഇനി തോമുവിന് വന്ന് കയറുമ്പോൾ ഭയങ്കര സന്തോഷമാകും, കാരണം അവൻ ഈ റൂം കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റൂമിൽ ജീപ്പ് ഇട്ടിട്ട് ലോക്ക് ചെയ്യുമ്പോൾ സ്ഥിരം വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ നിന്ന് വാതിലും ഇട്ട് അടിച്ച് കരയില പണി തുറക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുട്ടി വന്ന് നോക്കുമ്പോൾ അവൻ്റെ റൂം ഫുൾ സെറ്റായി. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ട് റൂമെന്ന്, ആദ്യം കണ്ട റൂമേ അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാൻ കുറേ പണിയെടുത്തു കേട്ടോ. അപ്പോൾ അതേ സമയം നോക്കി അപ്പോൾ ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ഈ ഹാങ്ങറും ഈ മറ്റേ എന്താ പറയുക സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഫുൾ സെറ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ്. ഇത് ഇവിടെ രാത്രിയിലേക്ക് വെക്കാനുള്ള ലാമ്പാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കിയതാ, കുറച്ച് നേരം ആയിട്ടുള്ളെങ്കിൽ പോലും നല്ല സ്റ്റാർ ഇങ്ങനെ നന്നായിട്ട് തിളങ്ങി നിൽക്കണ്ടായിരുന്നു. അപ്പോൾ തോമുവിന് നാളെ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങുമ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷമായിട്ട് കിടക്കാം. അപ്പോൾ ഞാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. അങ്ങനെ ദേ ഇവിടുന്ന് അടിച്ച് താഴേക്ക് പൊടിയാണ്, ഭയങ്കര പൊടിയാണ്. ആ പൊടി താഴേക്ക് ഇട്ടപ്പോൾ ഡാഡി പറഞ്ഞു കോണിയുമെന്ന് ഞാൻ തുടച്ചെടുത്തോളാം, വെറുതെ അടിച്ച് വരിയിട്ട് മേശ ഡൈനിങ് ടേബിളും ഒക്കെ ആവില്ലേ, അപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഡാഡി ആ ഭാഗം ഏറ്റെടുത്തു. സത്യത്തിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പാച്ചു കയ്യിലുള്ള കാരണം നമ്മൾ ആ പൊടിയിലേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയേക്കാരുന്നു. അങ്ങനെ ഇവിടെ ഈ ഭാഗം ഫുള്ള് ക്ലീനാക്കി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഒരു ട്രിപ്പും കൂടിയും വാഷ് ചെയ്യാണ്ടായിരുന്നു. ഡോണിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളെടുത്ത് വാഷ് ചെയ്തു ഞാൻ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നാളേക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കാം. അപ്പോൾ രാവിലെ ഒരു ട്രിപ്പും കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരുമ്പോഴേക്കും ഫുൾ ക്ലീനാവും. അതായത് അവർ വന്നിട്ട് ഒരു പണിയിലേക്ക് ഏർപ്പെടേണ്ടല്ലോ നമുക്ക്, നമുക്കുള്ള നേരം കുട്ടികളുടെ കൂടെ നിൽക്കാമല്ലോ, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ അതേ പാച്ചുകുട്ടൻ ബെഡ്ഷീറ്റൊക്കെ ഒതുക്കിയപ്പോൾ അതിമ്മ കയറി കിടക്കുകയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മുകളിലത്തെ കിടാവിളക്ക്, ഇതാണ് തിരുകുടുംബത്തിൻ്റെ. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ രാത്രി എന്നല്ല രാവും പകലും കത്തിച്ചിടുന്നത്. ഇതും അതെ താഴെ നമ്മുടെ ക്രിസ്തുരാജൻ്റെ അവിടുത്തെ ലൈറ്റും ഇത് രണ്ടും, പിന്നെ പുറത്ത് നമ്മൾ കയറണ കൊടുത്തുകൊണ്ട് ഈ മൂന്ന് ലൈറ്റ് എപ്പോഴും നമ്മുടെ വീട്ടിൽ കിടത്താണ്ട് കത്തിച്ചിടുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ മറ്റേ സിറ്റ് ഔട്ടിൽ നിറച്ച് ചളിയേക്കിൻ്റെ പൊടി നമ്മൾ പറഞ്ഞത് നാളെ നമുക്ക് ഓസിട്ടിട്ട് ഒന്ന് അടിച്ച് കഴുകാം, നിറച്ച് പൊടിയായിപ്പോൾ അപ്പോൾ അത് കഴുകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നു, ഇതാ ഡിന്നർ കഴിക്കുകയാണ്, ചപ്പാത്തിയും മീൻകറിയും ചിക്കൻ വറുത്തതും പിന്നെ നമ്മുടെ സാലഡും ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് അല്ല, എനിക്കത് കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ ദേ സമയം നോക്കി 12:10. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെ. അങ്ങനെ ഞാൻ മുകളിലേക്ക് വീണ്ടും ഞാനും ഡിമ്പിളും കയറി അപ്പാപ്പനെയും മോനെയും അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെയും അപ്പാപ്പനെയും താഴെ നിർത്തിയിട്ട് ഞങ്ങൾ രണ്ടാൾ വീണ്ടും മുകളിലേക്ക് കയറി ജസ്റ്റ് ലാസ്റ്റ് ഒരു ഇത് നോക്കി കഴിഞ്ഞ് ഞാൻ വേഗം
കംപ്ലീറ്റ് അടിച്ചെടുത്തു. അടിച്ചെടുത്തിട്ട് പൊന്നു പറഞ്ഞു, ഡിമ്പിൾ പറഞ്ഞു, ഞാൻ തുടയ്ക്കാം മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ പറഞ്ഞു നാളെ ആൾ വരുമ്പോൾ തുടച്ചോളേ, വേണ്ട വേണ്ട വേണ്ട, ഇത് കഴിഞ്ഞ ആ പരിപാടിയെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്ത് കാണിച്ചു എന്ന് വെച്ചാൽ ഞാൻ അടിച്ചു വാരിയിട്ട് താഴേക്ക് പോയി. പൊന്നു തുടയ്ക്കാനായിട്ട് മുകളിലേക്ക് കയറി. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ തുടയ്ക്കണതിൻ്റെ ഇടയിൽ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ എന്തോ തട്ടിയിട്ട് ഫുൾ വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോയി. ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു എന്ന് വെച്ച സമയത്താണ് വെള്ളം തട്ടിപ്പോയത്. തട്ടിപ്പോയത് കംഫർട്ടുള്ള വെള്ളമായിരുന്നു നിങ്ങൾക്കറിയാലോ. പക്ഷെ ഞാൻ പറഞ്ഞത് അത് നല്ലതിനായിരുന്നു എന്ന് പറഞ്ഞാൽ കൂടിയുമ്പോൾ കൂടി ഒക്കെ ഇങ്ങനെ വീണപ്പോൾ ഞാനത് ഫുൾ തുണി കൊണ്ട് പിഴിഞ്ഞ് എടുത്തിട്ട് ഞാൻ ആ തുണി കൊണ്ട് തൽക്കാലം ആ മൂപ്പ് വെച്ചിട്ട് താഴെ ഒന്ന് വെറുതെ ഇങ്ങനെ കാണിച്ചു. പൊന്നു അവിടെ ഫുള്ള് തുട കഴിഞ്ഞ് ബാത്റൂം വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നു. ഇതെനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത് അറിയാണ്ട് ഇട്ടിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു വട്ടം കഴിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പൊന്നുതേ തുട സ്റ്റെപ്പ് വരെ തുടച്ചു വന്നപ്പോൾ ഞാൻ അവിടെ വെള്ളം പോയി കൊടുത്ത് തുടച്ചതിന് ശേഷം ഞാൻ പേപ്പർ ഇട്ടു. കാരണം കംഫർട്ടല്ലേ, വഴുക്കി വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പേപ്പർ ഇട്ടു. അങ്ങനെ സമയം കുറേ ആയി. ഞാനിപ്പോൾ കാണിക്കുന്ന സമയം 12:30 ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ഡബ് ചെയ്യുമ്പോൾ 12:30 12:50. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്ന ദൈവത്തിനായിരം നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ചാക്കോച്ചിനെയും തോമുട്ടീനെയും പറ്റിയെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. വന്നതിൻ്റെ എണ്ണം പോലെ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറ്റുന്ന പോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവരെയും കൂടി എത്തിക്കാം. ഞങ്ങളുടെ ഫുൾ ഫാമിലി ഉണ്ടാവും. ആൻസൺ മിക്കവാറും മറ്റന്നാൾ വരും തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ബൈ.